ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു സജ്മീസ് കുക്കിംഗ് ആർട്ട്. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്ലൂബെറി കപ്പ് കേക്കൊക്കെ ആയിട്ടാണ്. ഞാൻ കുറേ ദിവസമായി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നോമ്പായപ്പോഴേക്കും അങ്ങ് മടിഞ്ഞു, വീഡിയോസ് ഒട്ടും ഇട്ടിട്ടില്ല. ചുമ്മാ ഒരു ഷോർട്സൊക്കെ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. സത്യം പറഞ്ഞാൽ മടിയായിരുന്നു, അപ്പോൾ അതിനോടൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, സോറി. എന്തായാലും ഇനി എന്താ റെഗുലറായിട്ട് വീഡിയോസൊക്കെ ഇടണമെന്നുണ്ട്, ഇൻഷാല്ലാ നമുക്ക് നോക്കാം. എനിവേസ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്ലൂബെറി കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കേക്കാണ്. ബ്ലൂബെറി കേക്കിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അപ്പോൾ എനിക്ക് കപ്പ് കേക്കിൻ്റെ ഓർഡർ വന്നപ്പോൾ ഏതായാലും നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാമെന്ന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ കപ്പ് കേക്കിൻ്റെ കൂടെ കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു, അപ്പോൾ കേക്കിലുള്ള ഡിസൈൻ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ കസ്റ്റമർ ഈ സെയിം ഡിസൈൻ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു, അപ്പോൾ ആ സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് അതിന് തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അരിപ്പയിലേക്ക് അര കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനപ്പോൾ 6 കപ്പ് കേക്കാണ് ഉണ്ടാക്കണേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 6 കപ്പ് മൈദ, 1 ടീസ്പൂൺ മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ 1 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ 1/2 ടീസ്പൂണിന് പകുതി ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനൊരു 2 മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ നല്ല തണുത്ത ബട്ടർ ഉണ്ടല്ലോ, ബട്ടർ അധികം സോഫ്റ്റ് ആയിട്ട് പോകരുത്, തണുപ്പുണ്ടാവണം. ബട്ടർ ഞാനപ്പോൾ ഒരു 70 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തിട്ട് ഈ ബട്ടർ നന്നായിട്ടൊന്ന് എന്താ ഒന്ന് സോഫ്റ്റായിട്ട് വരും, നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നവരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബട്ടറിൻ്റെ കളറൊക്കെ ഒന്ന് ഫെയ്ഡായിട്ട് ഇതുപോലെ വരും. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാര മതി. എന്നാൽ നമുക്ക് ഈ പൊടിച്ച പഞ്ചസാരയിൽ നിന്ന് പകുതി മാത്രം ഈ ബട്ടറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് കുറേശ്ശെ കുറേശ്ശായിട്ട് പകുതിയോളം മാത്രം ഇടുക. എന്നിട്ട് ബാക്കി നമുക്ക് മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്യുമ്പോൾ അതിൽ ചേർത്തിട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാക്കി പഞ്ചസാര വെക്കുന്നത്. അപ്പോൾ കുറേശ്ശെ കുറേശ്ശായിട്ട് ഈ ബട്ടറിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാരയും ബട്ടറും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള മുട്ടയുടെ മഞ്ഞ ഓരോന്നായിട്ട് ഈ ബട്ടറിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. മുട്ടയുടെ മഞ്ഞ ഇടുമ്പോൾ തന്നെ വാനില എസൻസ് ഇടുക. അപ്പോൾ എന്താ ഒരു മുട്ടയുടെ സ്മെൽ ഉണ്ടാവില്ല, അതൊട്ടും ഉണ്ടാവില്ല. വാനില എസൻസ് അപ്പം തന്നെ ചേർത്തിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ ഇതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ആദ്യത്തെ മഞ്ഞക്കറി നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ കൂടി ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ഇവിടെ മിക്സി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറേശ്ശായിട്ടിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരിച്ചിട്ട് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സ്പെഷ്യൽ യൂസ് ചെയ്തിട്ട് പയ്യെ പയ്യെ നല്ല ഫോൾഡ് ചെയ്തെടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാൽ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. 1/2 കപ്പാണ് വെച്ച് കൊടുക്കുന്നത്. കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് ഫ്ലോർ മിക്സ് ചെയ്ത പോലെ തന്നെ പയ്യെ പയ്യെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ പാലൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ആ സമയത്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള എഗ്ഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായല്ലോ പൊടിച്ച പഞ്ചസാര, ആ പഞ്ചസാരയും കൂടി ഇടയ്ക്ക് കുറേശ്ശായിട്ട് ആഡ് ചെയ്തിട്ടും കൂടി ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ നമ്മുടെ ഈ എഗ്ഗ് വൈറ്റ് നല്ല ഒരു സ്റ്റിഫാക്കി എടുക്കണം, അതുവരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എഗ്ഗ് വൈറ്റ് ഇതേ ഇതുപോലെ നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പാത്രം കമത്തിയാലും വീഴൂല, അങ്ങനെ നല്ല സ്റ്റിഫായിട്ട് എടുക്കണം കേട്ടോ. കണ്ടില്ലേ എങ്ങനെ സ്റ്റിഫായിട്ട് കിട്ടാനായിട്ട്? നമ്മുടെ പാത്രത്തിൽ ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലേഡും, ബ്ലേഡിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്റ്റിഫായിട്ട് കിട്ടൂല. ഇനി നമുക്ക് ഈ എഗ്ഗ് വൈറ്റ് കുറേശ്ശെയായിട്ട് നമ്മുടെ ഈ കേക്ക് ബാറ്ററിലൊക്കെ ഇടുക. എന്നിട്ട് പയ്യെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. കുറേ ആയിട്ട് മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിരിക്കുക. അങ്ങനെ എല്ലാം ഇതുപോലെ ഇട്ടിട്ട് മിക്സ് ചെയ്തിരിക്കുക. ഇപ്പോൾ ഞാൻ വീഡിയോ കുറച്ച് സ്പീഡായിട്ടാണ് കാണിക്കുന്നത്, പക്ഷേ ഞാൻ ശരിക്കും പയ്യെ പയ്യെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ കേട്ടോ.
വീഡിയോയുടെ ലെങ്ത് കൂടണ്ടെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ എഗ് വൈറ്റ് കേക്ക് ബാറ്ററിൽ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ടേബിൾ സ്പൂൺ ബ്ലൂബെറി ക്രഷ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ കേക്ക് ബാറ്ററിലേക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഒരു ടീസ്പൂൺ ബ്ലൂബെറി ക്രഷും കൂടി ആഡ് ചെയ്തിട്ട് പയ്യെ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണ്ട കേട്ടോ. ഓവറായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ള, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുള്ളൂ. ഇനി ഞാനിവിടെ കപ്പ് കേക്കിൻ്റെ മുകളിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കപ്പ് കേക്ക് റെഡിയാക്കുമ്പോൾ എല്ലാ കപ്പ് കേക്കും ഒരേ അളവിൽ കിട്ടാൻ വേണ്ടി ഞാൻ ഇതുപോലെ വെയിം മെഷീനിൽ വെച്ചിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ കപ്പ് കേക്കും ഒരേ അളവിൽ ഒരേ ഹൈറ്റിൽ കിട്ടും. ഇത് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ 15 മിനിറ്റ് കൊണ്ട് 20 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾ സ്റ്റൗ ടോപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ സാധാരണ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ടൈം കുറച്ചിട്ട് വെച്ചാൽ മതി. ടൈം അധികം വേണ്ടി വരില്ല കപ്പ് കേക്കിന്. അപ്പോൾ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി. നമുക്കിതിൽ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടി രണ്ട് നിമിഷം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ കപ്പ് കേക്ക് കൂടെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയൊന്ന് ബാറ്ററിന് കൊണ്ട് ചെറിയൊരു കപ്പ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ണിൽ. അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുക്കി വെക്കാം, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഐസിങ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ബട്ടർ കപ്പ് കേക്ക് ആണെങ്കിൽ വെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ നേരെ ഡയറക്റ്റായിട്ട് നമുക്ക് ക്രീം ഫ്രോസ്റ്റ് ചെയ്യാം. അപ്പോൾ സാധാരണ നമ്മൾ കേക്ക് ബാറ്റർ കൊണ്ടുള്ള കപ്പ് കേക്ക് ആണെങ്കിൽ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാലേ അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റാർ നോസിലാണ് കേട്ടോ. അതിൻ്റെ നമ്പർ 2D ആണ്. അപ്പോൾ റോസെറ്റ് പോലെ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ആണ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ മുകളിൽ ഷുഗർ ബോൾസ് രണ്ട് ചെറിയ. അങ്ങനെ നമ്മളുടെ ബ്ലൂബെറി കപ്പ് കേക്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോ നമുക്കിനി വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.